അതിന് ശ്രീകുട്ടിയെ വിശ്വസിക്കില്ല അമ്മേ അവളെയും കുഞ്ഞിനെയും എനിക്ക് എന്നേക്കും നഷ്ടപ്പെടും അത് മാത്രമല്ല മോനെ വിഷയം ശ്രീകുട്ടിയെയും ജീവയെയും ഈ വിവരം അറിയിച്ച കാവ്യ തന്നെ ഇനി ഇത് ശ്രീകുട്ടിയുടെ ഏട്ടനെ അറിയിക്കും ജീവയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നിന്നെ രക്ഷിച്ചതുപോലെ ശ്രീജിത്തിൽ നിന്ന് രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല അതോടെ കുടുംബങ്ങൾ തമ്മിൽ എന്നേക്കുമായിട്ട് അകലും കാവ്യ പൂർണ്ണമായിട്ടും വിജയിക്കും ഈശ്വര മഠത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ നാളു മുതൽ താനല്ലാതെ മറ്റൊരവകാശം ഉണ്ടാവാതിരിക്കാനായിരുന്നു കാവ്യയുടെ ശ്രമം മുഴുവൻ ആദ്യം നമ്മൾ തമ്മിൽ തെറ്റിച്ചു പിന്നെ എന്നെ ഇവളെയും മോശക്കാരികളാക്കി ഞാൻ ചീത്തയായതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു സിദ്ധുവിന് വേണ്ടി ഞാൻ ഇത്രി വളഞ്ഞ വഴിയിലൊക്കെ ചിന്തിച്ചു പക്ഷേ പാവ ശിവേട്ടനെ ശ്രീകുട്ടിയുടെ കാര്യം അങ്ങനല്ല ശ്രീകുട്ടി കുഞ്ഞുമായിട്ട് തിരിച്ചെത്തിയാൽ മൂന്നിലൊന്ന് സ്വത്തുക്കൾ നിങ്ങൾക്ക് നൽകാൻ അമ്മ തീരുമാനിക്കുമെന്ന് കാവ്യക്കറിയാം അതുണ്ടാവാതിരിക്കാനാ നിന്നെ ഈ പെൺകടിയിൽ പെടുത്തി അവൾ ശ്രീകുട്ടിയിൽ നിന്ന് അകറ്റിയത് അതെനിക്ക് ബോധ്യമേ അവളൊന്ന് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് സ്വത്തുക്കൾ തന്ന അതിന്റെ ഇഷ്ടക്കാരിലേക്ക് ഒഴുകുമെന്ന് എന്റെ ഉള്ളിൽ ശ്രീകുട്ടി മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാവ്യക്കന്നെ അത് നിനക്ക് ബോധ്യമായല്ലോ ഇനി നിന്നെ ക്രൂരമായി അവഹേളിച്ച കാവ്യക്കൊപ്പം നിൽക്കണോ അതോ അവളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തി ശ്രീകുട്ടിയെയും കുഞ്ഞിനെയും വീണ്ടെടുത്ത് ഈശ്വര മഠത്തിൽ ഒരു രാജകുമാരനായി ജീവിക്കണോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് അവളുടെ കൂടെ നിന്നപ്പോ എന്നും ഈശ്വര മഠത്തിന്റെ പിന്നാമ്പുറത്തായിരുന്നു നിന്റെ സ്ഥാനമെന്നും നീ മറക്കണ്ട ജീവിതമല്ലേ ഉള്ളൂ അമ്മേ അതെനിക്ക് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ ഒപ്പം സന്തോഷം ജീവിക്കണം പക്ഷേ അതിനി എങ്ങനെ നടക്കുമെന്ന് മാത്രം എനിക്കറിയില്ല ഒക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ ചെയ്ത നീ മാത്രമല്ല നമ്മളെല്ലാം രക്ഷപ്പെടും എന്നെ അനുസരിക്കൂ നീ അനുസരിക്കാം എന്നെ വിശ്വസിക്കാത്തവരുടെ കൂടെ അടിമപ്പണി എനിക്കിനി വയ്യ എങ്കില് ഒന്നും മനസ്സിലാക്കാത്ത പഴയ അടിമ തന്നെയാണ് നീ എന്ന് ആദ്യം കാവ്യയെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് വീണ്ടും ഓഫീസിലും അവളുടെ മനസ്സിലും ഇടം നേടണം ഇനി എന്നെ ഓഫീസിൽ അടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അമ്മേ ഒക്കെ നിന്റെ അഭിനയം പോലെ ഇരിക്കുമെന്നേ എനിക്ക് പറയാൻ പറ്റൂ അഭിനയോ അതെ ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്നും ഇനി ശ്രീകുട്ടി മാത്രമേ എന്റെ മനസ്സിൽ ഉണ്ടാവൂ എന്നും പറഞ്ഞ് കാവ്യയുടെ കാല് പിടിക്കണം തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തണം ശ്രീകുട്ടി പ്രസവിക്കുന്നത് അച്ഛനില്ലാത്ത കുഞ്ഞിനെയാവൂ എന്ന് പറഞ്ഞാൽ കാവ്യ വീഴും അമ്മ പറഞ്ഞതൊരു നല്ല വഴിയാ ഏട്ടനൊന്ന് ശ്രമിച്ചു നോക്ക് ഇനി അവൻ നമ്മുടെ പിടിവിട്ട് എങ്ങും പോവില്ല തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് വീണ്ടും ജയിച്ചു തുടങ്ങുക മോളെ അതെ ഇന്നലെ വരെ നമുക്കെതിരെ പട നയിച്ചവരിലെ പ്രധാനി ഇനി നമുക്ക് വേണ്ടി ചരട് വലിക്കും ഇത് വെറും ജയമല്ല മഹാവിജയമാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരില്ല എനിക്ക് കിട്ടിയ ശിക്ഷ മുഴുവൻ എങ്കിലും ഞാൻ ഇനി എന്റെ ഭാഗം ന്യായീകരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ശിക്ഷ അനുഭവിച്ച സ്ഥിതിക്ക് ഓഫീസിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് അറിയണം അതിനുവേണ്ടിയാ വന്നത് ചെയ്യാത്ത തെറ്റാണോ ചെയ്ത തെറ്റാണോ എന്ന് ശിവ വിശ്വസിപ്പിക്കേണ്ടത് എന്നെയും കണ്ണേട്ടനെയോ അല്ല ശ്രീകുട്ടിയാ ഇതിനവൾ ശിവയ്ക്ക് മാപ്പ് തരുമെന്ന് തോന്നുന്നുണ്ടോ ഇതെല്ലാം ആസൂത്രണം ചെയ്തവരുടെ പ്രധാന ലക്ഷ്യം
എന്നെ ശ്രീകുട്ടിയെ നമ്മെ തെറ്റിക്കുമായിരുന്നു എന്ന് എനിക്ക് പറയാം. അനാവശ്യമായി ശ്രീകുട്ടിയോട് എല്ലാം പറഞ്ഞുകൊടുത്തത് അവരാ. എന്തായാലും അവരുടെ ലക്ഷ്യം സാധിച്ചു. ഞാനും ശ്രീകുട്ടി ഒരുപോലെയാ ചതിയപ്പെട്ടത്. ശ്രീകുട്ടി ശിവയെ വീഡിയോ കോൾ ചെയ്ത് സത്യം എല്ലാം മനസ്സിലാക്കിയതാണ്. അല്ലാതെ ആരും നിങ്ങളെ ചതിച്ചതല്ല. അതെന്തോ ആയിക്കോട്ടെ, ഇനിയുള്ള കാലമെങ്കിലും ശ്രീകുട്ടി എന്നെ മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരോടും എന്നെ വിശ്വാസത്തിലെടുത്തു എന്ന് അവക്ക് തോന്നണം. അതിനെനിക്ക് ഇവിടുത്തെ ജോലിയിൽ തുടരണം, തുടർന്നേ പറ്റൂ. ജോലിയിൽ തിരിച്ചു കയറണമെങ്കിൽ ശിവ ശ്രീകുട്ടിയുടെ വിശ്വാസം നേടിയെടുത്തു വാ. അവള് പറഞ്ഞ കൺവിൻസിന് എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ ശ്രമിച്ചതാ, നടന്നില്ല. എന്റെ ശ്രമം തുടരണമെങ്കിൽ ഏട്ടനും ഏട്ടത്തി എന്നെ വിശ്വസിച്ച മതിയാവും. ആകെ തകർന്നു നിൽക്കുക ഞാൻ. ഓഫീസിലെ സ്ഥാനം കൂടെ നിഷേധിച്ച ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ആത്മഹത്യയോ? അതെ, ആത്മഹത്യ തന്നെ. ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നെ കുഞ്ഞ് അച്ഛനെല്ലാം ജനിക്കും. ശ്രീകുട്ടി വിധവയാവും. വേറെ ഒരു ഓപ്ഷനും ഞാൻ കാണുന്നില്ല. എടുത്തി അമ്മയുടെയും ശിവാനോടൊപ്പം ചേർന്ന് സ്വന്തം ചോരയ്ക്കെതിരെ വേണം എനിക്ക് നീങ്ങാം. പക്ഷെ അതിലും നല്ലത് ഞാൻ സ്വയം ഇല്ലാതാവല്ലേ. അങ്ങനൊരു ദുരന്തം കാണാനാണോ? ഇതുവരെ ശിവയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അച്ഛമ്മ അറിയാതെ ഞാനും കണ്ണേട്ടനെ ശ്രമിച്ചത് ആണോ? തിരുത്താനാവാത്ത തെറ്റ് തന്നെയാ ശിവ ചെയ്തത്. ഇനിയെങ്കിലും അത് ആവർത്തിക്കില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടത് ശിവ തന്നെയാണ്. അതിനൊരു അവസരം എനിക്ക് തായെടുത്തി. ഇവിടെ ഒരു പദവി എനിക്ക് വേണ്ട. ഏട്ടനും ഏട്ടത്തിനെ വെറുക്കാതെ കൂടെ നിർത്തിയാൽ മാത്രം മതി. ഇതെന്റെ അപേക്ഷയാണ്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ അവസാനത്തെ അപേക്ഷ. ഏട്ടത്തി ഒരു മറുപടി തന്നിട്ട് ഞാൻ പോകും. എന്തായാലും ഓഫീസിലുള്ളവർക്ക് സംശയമൊന്നും തോന്നണ്ട. ശിവ സീറ്റിലേക്ക് വയ്ക്കൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി എടുത്തി. ഇതുവരെ കണ്ട ശിവയല്ല ഇനി ഈശ്വരനോട് കാണാൻ പോകുന്നത്. എന്നോട് ചെയ്ത ഓരോ ചതിക്കും ഞാൻ എണ്ണി എണ്ണി പ്രതികാരം ചെയ്യും. നീ ഇവനെ വീണ്ടും ജോലി കയറ്റിയോ? ഒന്ന് പതുക്കെ, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് മറക്കണ്ട. ഇവനെ വിശ്വസിച്ച് കൂടെ നിർത്തുന്നത് മണ്ടത്തരമാ. കണ്ടിട്ടൊന്ന് വന്നേ, പറയട്ടെ. ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോ ശ്രീകുട്ടിയെ കുറിച്ചും പിറക്കാനിരിക്കുന്ന അവളുടെ കുഞ്ഞിനെ കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതിന് ശ്രീകുട്ടിക്ക് ഇപ്പൊ ഇവനെ ഇഷ്ടമല്ലല്ലോ. ആ പ്രശ്നം പരിഹരിക്കണ്ടേ കണ്ണേട്ടാ. ശിവയുടെ തെറ്റ് തിരുത്തി നേർവഴിയിലേക്ക് നയിക്കാൻ അവനെ കൂടെ നിർത്താതെ പറ്റൂ. എന്തോ നിന്റെ ഈ തീരുമാനം മഹാ അബദ്ധമാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. യോജിച്ചേ പറ്റൂ. ജോലിക്ക് കയറ്റിയില്ലെങ്കിൽ സ്വയം ഇല്ലാതാവൂ എന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാ തള്ളിക്കളയ? സ്ഥാനം കൊണ്ട് എന്റെ അനിയനല്ലേ അവൻ. Thank you.
അവന്റെ കണ്ണീർ കണ്ടപ്പോൾ നീ അലിഞ്ഞു. അതല്ലേ സത്യം? ഈ തീരുമാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്ന നീ കുറിച്ചിട്ടോ കണ്ണേട്ടാ. आलोचिक्कण्ड कन्विंस इनी शिव या चलिप्त चलिक पावयाव संशय और संशय नमच मनुशिव നിന്റെ അഭിനയം കലക്കി സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി അല്ലേ മോളെ പിന്നല്ലാതെ എത്ര എളുപ്പോ ഏട്ടൻ കാവ്യയുടെ വിശ്വാസം നേടിയെടുത്തത് ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എന്നെ വിശ്വസിക്കാൻ അവൾ തയ്യാറായില്ല പക്ഷേ ശിവേട്ടൻ നിഷ്പ്രയാസം ആ ലക്ഷ്യം നേടിയെടുത്തു എന്ത് മാജിക് ഏട്ടൻ പ്രയോഗിച്ചത് അമ്മ പറഞ്ഞു വിട്ട പോലെ കുഞ്ഞിന്റെ സെന്റിമെന്റ്സും ആത്മാത്യ ഭീഷണിയൊക്കെ ഞാൻ അങ്ങ് പുറത്തെടുത്തു അതിൽ അവൾ വീണു नी निवी जीविक मी कस्टडी अम्मी पेड़ मोने अम कई नष्टाभिमानी आत्माभिमान नष्ट नि भारे कुे निन्नी नि कुंब तकर्तन मरक ओर निमीष निन का चिंत वे मरकानी പൂർണ്ണമായി വിശ്വസിക്കണ്ട നമ്മുടെ ഭാഗത്താണെന്ന് വരുത്തി തീർത്ത അവൾക്ക് വേണ്ടി ചരട് വലിക്കാനും ശ്രമിച്ചേക്കാം കണ്ണടച്ച് വിശ്വസിക്കുന്നൊന്നുമില്ല ഞാൻ എന്നാലും 90% അവൻ വരുതിയിലാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ബാക്കി 10% കൂടി ഉറപ്പാക്കിയിട്ട് നമ്മുടെ പ്ലാനുകൾ ഞാൻ അവന്റെ മുന്നിൽ വെളിപ്പെടുത്തു എന്നാൽ ഇത് നമ്മുടെ വിജയം തന്നെയാ മോളെ കാവ്യയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള നീക്കം പാളിയപ്പോ എല്ലാം തകർന്നുന്ന് തന്നെയാ ഞാൻ കരുതിയത് പക്ഷേ പെൻ വിഷയത്തിൽ ശിവ തെറ്റിയതൊന്ന് കാവ്യയും ജീവയും വിശ്വസിച്ചത് നമുക്ക് തുണയായി അതിന്റെ മറപിടിച്ച് ശിവയെ ഞാൻ വലവീശി പിടിച്ചു ഇത്രയും കുടിലബുദ്ധിയുള്ള ഒരു അമ്മയും പെങ്ങളും ഉള്ളവനെ എത്ര കാലം പരിശുദ്ധനായി ജീവിക്കാൻ പറ്റും വെരി സ്മോൾ പീരിയഡ് ശിവേട്ടന്റെ ആ പരിശുദ്ധ കാലം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും നീ പറഞ്ഞ പോലെ और कण मेल रु वाल चवटा श्रमित नाम अदियण या ोड़ेद पर नी ए मोड़े मिटा अच्छम एव्य अच्छम विश्वसा ऑफिसी कुटे चुम ऐल പക്ഷേ വേണ്ട വിധത്തിൽ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണ് എന്ന് ആര് പറഞ്ഞു മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ നിന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് അച്ഛമ്മയുടെ വലിയ മനസ്സുകൊണ്ട് പറയുന്നതാണ് എൻ്റെ ടെൻഷൻ എനിക്കറിയാം ആ ടെൻഷൻ എന്താണെന്ന് തുറന്നു പറ നിന്നെ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണെന്ന് നിനക്കറിയില്ലേ പറയാൻ കണ്ണേട്ട
ഞാൻ ചുമതല ഏറ്റെടുത്തപ്പോഴത്തെ അവസ്ഥയല്ല ഇപ്പോൾ ബിസിനസ്. 60 ലക്ഷം രൂപ ശർമ്മയ്ക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. 50 ലക്ഷം രൂപ പ്രൊഡ്യൂസർ രാജാജിക്ക് കൊടുത്തത് ബിസിനസ്സിൽ നിന്ന് റോൾ ചെയ്ത്. ആ സിനിമ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അതിൽ മാത്രം നഷ്ടം 1,10,00,000 രൂപയാണ്. ശിവയുടെ ലോൺ അടച്ച് പ്രശ്നം ഒഴിവാക്കാൻ 50 ലക്ഷവും പലിശയും വേണം. അതും കൂടി കൂട്ടിയാൽ ഏതാണ്ട് 2 കോടി രൂപ ബിസിനസ്സിൽ നിന്ന് റോൾ ചെയ്യേണ്ടി വരും. ഇതിന് പുറമേ സിനിമാ നിർമ്മാണത്തിന് ഇനി ചെലവാക്കാനിരിക്കുന്ന തുക 12 കോടിയെങ്കിലും പ്രൊഡക്ഷന് വേണ്ടി വരും. അത് വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് എടുക്കാം. പേഴ്സണലായി എടുക്കാമെന്ന് പറഞ്ഞ ലിക്വിഡ് ക്യാഷ് ആയി കണ്ണേട്ടന്റെ കയ്യിലില്ലല്ലോ, ഉണ്ടോ? അതില്ല, ഇൻവെസ്റ്റ്മെന്റുകൾ പലതും പിൻവലിക്കേണ്ടി വരും. പേഴ്സണലായി എടുക്കാമെന്ന് പറഞ്ഞ ലിക്വിഡ് ക്യാഷ് ആയി കണ്ണേട്ടന്റെ കയ്യിലില്ലല്ലോ, ഉണ്ടോ? അതില്ല, ഇൻവെസ്റ്റ്മെന്റുകൾ പലതും പിൻവലിക്കേണ്ടി വരും. കാവ്യമോളുടെ വിഷമത്തിന്റെ കാരണം പിടികിട്ടി. ഇതൊന്നുമല്ലാതെ ഞാനൊരു പരിഹാരം നിർദ്ദേശിച്ചാലോ? ബിസിനസ് ഇന്ന് തിരിച്ചു മറിക്കാതെ 10-15 കോടി രൂപ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ബാലരാമപുരത്തെ ഗോഡൗണും വസ്തുവും വിൽക്കുക. വിൽക്കാനോ? ഏയ്, അത് ശരിയാവില്ല. എന്തുകൊണ്ട്? ബിസിനസ് ആവുമ്പോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പതിവല്ലേ? പറ്റില്ല കണ്ണേട്ടാ. 10-100 ആയി പെരുപ്പിക്കാനാ അച്ഛമ്മ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചത്. എന്തെങ്കിലും വിറ്റ് കളയുന്നത് എന്റെ പരാജയമായ എല്ലാവരും കാണും. എനിക്ക് പോലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. വെറുതെ വാശി പിടിക്കണ്ട. ബിസിനസിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാ നീ ഇപ്പൊ പറഞ്ഞത്. കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ 15 കോടി കണ്ടെത്താനുള്ള മാർഗം നീ തന്നെ പറ. വസ്തു വിൽക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണ്ട. എനിക്ക് പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്നതാ ബാലരാമപുരത്തെ ഗോഡൗണ്. അതങ്ങനെ ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയോ? ഇല്ല. വാസ്തുശാസ്ത്ര പ്രകാരം അവിടെ ഒരു നിർമ്മിതിയും പാടില്ല. ഏതോ സർപ്പക്കാവ് നികത്തി നിർമ്മിച്ച കെട്ടിടം. എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ട് തലയിലായതാണെന്നാ ജ്യോത്സ്യന്മാര് പ്രശ്നം വെച്ചു പറഞ്ഞത്. വസ്തു വാങ്ങേന്റെ ദോഷം മാറാൻ നമ്മൾ ഒരുപാട് പൂജകളൊക്കെ ചെയ്തു എനക്ക് ഓർമ്മയില്ല കണ്ണാ. കൊറേ കാലമായിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുക. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കാണും ഇപ്പൊ അത്. അപ്പൊ പിന്നെ അത് വിറ്റ് തലയിൽ നിന്ന് ഒഴിക്കുന്നതല്ലേ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ആശ്വാസമായി. എങ്കിൽ ഇപ്പൊ തന്നെ ശിവയെ വിളിച്ച് നല്ലൊരു ബ്രോക്കറെ ഏർപ്പാടാക്കാൻ പറയാം. എന്താ? ശരി. ഹലോ. ആ പറഞ്ഞോളൂ ശ്രീനിവാസ്. മാഡം, ഒരു പ്രശ്നമുണ്ട്. ഈശ്വരമഠത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ ഓർഡറിന്റെ കോപ്പി ഇന്ദിരാഭായ് മാഡം നേരിട്ട് കൊണ്ടുവന്ന് തരികയായിരുന്നു. ഇന്ദിരാഭായോ? അതെ, അവരാ ഇതിന്റെ പിന്നിൽ. ഹലോ. ഹലോ മാഡം. കേൾക്കാം. കുറേ ചെക്കുകൾ പ്രസന്റ് ചെയ്തത് എന്റെ മുമ്പിലുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? തൽക്കാലം അതവിടെ വെക്ക. എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം. ശരി മാഡം. ശിവ
ഞാൻ വിളിക്കാം ശിവ. ശരി എടത്തി. എന്താ മോളെ? ആ സ്ത്രീ നമ്മളെ ചതിച്ചു. ആരെ? ശിവയുടെ അമ്മ ഇന്ദിരാബായി. കണ്ണേട്ട, എന്താ? ഈശ്വര മഠത്തിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ കോടതി സ്റ്റേ ചെയ്തു. ഇന്ദിരാബായി ഇതിന് പിന്നില്. ഇനി സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നത് വരെ സാമ്പത്തിക ഇടപാടുകളൊന്നും നടക്കില്ല. ജോലിക്കാരുടെ സാലറി പോലും മുടങ്ങും. ബാലരാമപുരത്തെ വസ്തു വിൽക്കുന്ന കാര്യം അവൾ അറിഞ്ഞു കാണും. അതാ ധൃതി പിടിച്ചുള്ള ഈ നീക്കത്തിന്റെ പിന്നിൽ. ഇങ്ങി വരട്ടെ, നമ്മുടെ തോളിലിരുന്ന് ചെവി തിന്നാൻ ഇനി ഞാൻ അവരെ അനുവദിക്കില്ല. നിന്നെ ആരും തടയില്ല. എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും അവളെ ഇന്ന് ഇവിടെ ഒന്ന് പടി ഇറക്കിയിരിക്കണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രശ്നം നമ്മൾ ഒരുമിച്ച് നേരിടും. കോടതിയിലെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാ മതി. വലിയ വക്കീലല്ലേ, ഈ കുരു കഴിക്കാൻ പറ്റുമെന്ന് നീയൊന്ന് ശ്രമിച്ചു നോക്ക്.